അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ഉള്ളിച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലാണ്ട് കഴിക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്ന ഉള്ളിച്ചോറ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്കും കൂടി തന്ന് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഉള്ളിച്ചോറിൻ്റെ മെയിനായിട്ടുള്ള ഐറ്റം ഉള്ളിയാണ്. ഏകദേശം ഒരു 20-25 ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. കനം കുറച്ച് ഇതുപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാവാനായിട്ട് വെച്ച് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശരിക്കും ഇത് നെയ്യിൽ മാത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ടേസ്റ്റ് കേട്ടോ. അപ്പം നെയ്യിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാണെന്നില്ല. അപ്പം നെയ്യ് മാത്രം എടുക്കാൻ പറ്റുമെങ്കിൽ അതെടുക്കാം. ഞാനിവിടെ കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയായിട്ട് എടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടയും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് നെയ്യ് ഒട്ടും താല്പര്യമില്ലെങ്കിൽ നെയ്യ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാനിതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരു 10-30 സെക്കൻഡ് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 30 സെക്കൻഡ് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 20-25 ചെറിയുള്ളിയാണ് തൊലിയൊക്കെ കളഞ്ഞ് വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി വരുന്നതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇത് ഉള്ളി പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടുതലായിട്ടൊന്നും ചേർക്കേണ്ട, ഉപ്പ് കൂടുതൽ പിന്നീട് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഉള്ളിക്ക് വേണ്ടി മാത്രമുള്ള കുറച്ച് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി വരുന്നതുവരെ നമുക്കൊന്ന് വഴറ്റി എടുക്കാം. നല്ല ഡാർക്ക് കളറൊന്നും ആവേണ്ട, നല്ല നന്നായിട്ട് തന്നെ വഴഞ്ഞ് കിട്ടണം. അപ്പോൾ അതാ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലായിട്ടുണ്ട്, ഡാർക്ക് കളറൊന്നും ആയിട്ടില്ല. അത്യാവശ്യം നന്നായിട്ട് വെന്തു, ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൊരിയുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 1/4 മുതൽ 1/2 ടീസ്പൂണോളം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ വേറെ പൊടികളൊന്നും ചേർക്കില്ല കേട്ടോ. ഈ ഒരു മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ചേർക്കാറുള്ളൂ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ആ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത ശേഷം നമുക്കിതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ചോറ് ഉപ്പ് ചേർത്ത് വേവിച്ച ചോറാണ്, അതുകൊണ്ട് വേറെ സെപ്പറേറ്റ് ഉപ്പൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ആ ഉള്ളിയിൽ ചേർത്ത ഉപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നിങ്ങൾ ഉപ്പ് ചേർക്കാതെ വേവിച്ചിട്ടുള്ള ചോറാണെങ്കിൽ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി മൊത്തത്തിലൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഈ സമയത്ത് നിങ്ങൾക്ക് നെയ്യ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിൻ്റെ ഇലയും മല്ലി ഇലയൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. മൊത്തത്തിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ തീ ഓഫ് ആക്കിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചോറ് എടുക്കാൻ നേരത്ത് നന്നായിട്ട് വെന്തുടഞ്ഞ ചോറൊന്നും എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഉള്ളിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. അടിപൊളിയാണ്. കൂട്ടുകാരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു മുട്ട ഓംലേറ്റും കൂടി ഉണ്ടെങ്കിൽ പൊള്ളിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക് യു.